നരച്ച മുടി നമ്മുടെ അടുക്കളയിലെ അഞ്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് കറുപ്പിക്കാം ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒടുഞ്ഞടിന് റിസൾട്ട് കിട്ടുകയും ചെയ്യും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മേലാഞ്ചിയാണ് മേലാഞ്ചീൻ്റെ ഇലയാകാം മേലാഞ്ചി പൗഡർ ആകാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഏറ്റവും നല്ലത് മേലാഞ്ചി ഇല തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ ഇല ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മേലാഞ്ചി ഇല കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഫ്രഷായിട്ട് ഉപയോഗിക്കാനാണ് അതിനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇത് തട്ടാണ് നിൽക്കേണ്ടത് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ മേയിലാഞ്ചി ഇല ആണുണ്ടതെങ്കിൽ ആ ഇല ഈ നമ്മളീ ചായപ്പൊടിയുണ്ടല്ലോ തേയില വെള്ളം ഉണ്ടല്ലോ അത് തണുത്തതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ചാണ് അരക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്കത് ഇരുമ്പ് ചട്ടിയിലൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ ഇരുമ്പ് ചട്ടിയിലും വെക്കാം ഇങ്ങനെ മേലാഞ്ചി ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അരക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസിയാണ് ഇത് അപ്പം തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ തലയിൽ ഡയറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ അത് തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇനി മെയിലാഞ്ചി പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പൗഡറിലേക്ക് നമ്മുടെ തേയില വെള്ളമുണ്ടല്ലോ അത് വയ്ക്കുക എന്നിട്ട് രണ്ടര മണിക്കൂർ അങ്ങനെ വെക്കണം ഇരുമ്പ് ചട്ടിയിൽ വെക്കാൻ ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു പാത്രത്തിൽ നിങ്ങൾക്ക് വെക്കാം പക്ഷേ മേലാഞ്ചി പൗഡർ ആണെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുക അതായിരിക്കും കൂടുതൽ റിസൾട്ട് തരാം എന്നിട്ട് ഒരു രണ്ടര മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം അടച്ചു വെക്കുക എന്നിട്ട് അത് നിങ്ങളുടെ തലമുടിയിൽ എവിടേക്കാണെന്ന് നരച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യുക ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് രണ്ടര മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കി കളയേണ്ടത് ഇനി ഇതൊരു ദിവസം ചെയ്തു എന്താ അടുത്ത ദിവസം ഒരു കാര്യം കൂടെ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി ബ്ലാക്ക് ആയിട്ട് ഉണ്ടാവില്ല ഒരു ചുവന്ന മുടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ചുവന്ന മുടി മതിയെങ്കിൽ ഇതോടെ നിർത്താം അല്ല നിങ്ങൾക്ക് ബ്ലാക്ക് മുടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വേറൊരു കാര്യം കൂടെ ചെയ്യണം അതെന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കണം ഇൻസ്റ്റൻറ് കോഫി പൗഡർ അല്ല എടുക്കേണ്ടത് അല്ലാതെ സാധാരണയുള്ള കോഫി പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കണം ഇതെടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നിങ്ങൾ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഇത് പിന്നെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇരുമ്പ് ചെട്ടിൽ വെച്ച് മിക്സ് ചെയ്യണമെന്ന് കാര്യം ശ്രദ്ധിക്കുക എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുടിയിൽ എവിടെക്കാണ് നില ഉള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം മൈൽഡായിട്ടുള്ളൊരു താലി ഉപയോഗിച്ച് കഴുകിക്കളയുക ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സ്ട്രോങ് ആയിട്ടുള്ള താലി ഉപയോഗിക്കാൻ പാടില്ല മൈൽഡായിട്ട് നിങ്ങൾക്ക് ചെമ്പത്തിന് ചെമ്പത്തികളൊക്കെ വീട്ടിൽ തന്നെ താളി ഉണ്ടാക്കി അത് യൂസ് ചെയ്യുകയായിരിക്കും നല്ലത് അത് ഉപയോഗിച്ച് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കറുത്ത മുടി കിട്ടും ഇങ്ങനെ ഒരു കാര്യം പറയും നിങ്ങൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ള മുടിയാണെങ്കിൽ റിസൾട്ട് നല്ല സാധ്യത കുറഞ്ഞു വരും പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത മുടി നിങ്ങൾ ഡൈ ഒന്ന് വേസ്റ്റിലായി ഡയ ഉപയോഗിച്ച കുറവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ട് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബായ്